ഹാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ഉള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്ന് 2021 ഓഗസ്റ്റ് മാസം 27 നൽകപ്പെട്ടത്. ഒരു ഈ സർക്കുലറിൻ്റെ കോപ്പി ഞാൻ നിങ്ങളുടെ യൂണിറ്റുകളിലേക്ക് അയച്ചു തന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ദീർഘമായ ഈ ഇടയലേഖനം വായിക്കേണ്ട എന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ യൂണിറ്റുകളിലേക്ക് എല്ലാവർക്കും അത് അയച്ചു തന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഇനി വായിക്കാതിരുന്നിട്ട് അതൊരു നിഷേധമായിട്ട് കരുതണ്ട. ഞാനേതായാലും ഏതിനാണെങ്കിലും ഐക്യരൂപത്തിൽ പോകുന്ന എന്തിനും ഞാൻ സന്നദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബലിയർപ്പണ രീതിയും ഏതാണ് അതിന് യോജിച്ച രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയധികം വൈദികർക്ക് വിമ്മിഷ്ടവും വിഷമവും ഒക്കെയുള്ളത് ഈ ദിവസങ്ങൾ പത്രമാസികളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ നിങ്ങളറിയുന്നുണ്ട്. നമ്മുടെ രൂപതയിലും കൊണ്ടുപിടിച്ച പ്രതിഷേധ രഹസ്യ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. ഞാൻ അനുകൂലമായ മീറ്റിങ്ങിനും പോകുന്നില്ല, പ്രതികൂലമായ മീറ്റിങ്ങിനും പോകാറില്ല, ഒന്നിനും പോകാറില്ല. അപ്പോൾ അതുകൊണ്ടൊരു വൈദിക ധർമ്മം മേലധികാരികൾ നിശ്ചയിക്കുന്നത് അത് സ്വന്തം ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും അത് അനുസരിക്കുക എന്നുള്ള അവിടെയാണ് ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നത്. പിന്നെ കുറേ ഈഗോ ക്ലാഷുകളൊക്കെ ഇവിടെയുണ്ട്. ഈഗോ അല്ലെങ്കിൽ ദുരഭിമാനം, ഇതുവരെ തിരിഞ്ഞു നിൽക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നടന്നിരുന്നവർ ഇനി തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉള്ളവരാണ് ഈ ദുരഭിമാനം എന്ന് പറഞ്ഞത്, തോറ്റു എന്നുള്ളത്. അപ്പോൾ വൈദികർ ഒത്തിരി പേരെ തോൽക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന വൈദികർ, ഒന്ന് തോറ്റു കൊടുക്ക് എന്ന് ഉപദേശിക്കുന്ന വൈദികർക്ക് തോൽക്കാൻ മനസ്സില്ല. അതാണിപ്പോൾ നടക്കുന്നത്. ഏതായാലും അതിൻ്റെ ഉള്ളുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദയവ് ചെയ്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിർദ്ദേശങ്ങളനുസരിച്ച് പിന്നെ സഭയിൽ എല്ലാ തരത്തിലും ഈ ഒരു കൂട്ടായ്മ വരേണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ ഈ പുസ്തകം മേടിച്ചു. ഇതാണ് പ്രഘോഷണ ഗ്രന്ഥം, പിള്ളേർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് ഇത് മേടിച്ചത്. ഇതുവരെ ഒരു സുവിശേഷ പുസ്തകം എടുത്തുകൊണ്ട് വന്നൊരു ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് വായനയായിരുന്നു. അങ്ങനെയല്ല, വിശുദ്ധ ബലിയിൽ നമ്മുടെ പ്രഘോഷണ ഗ്രന്ഥമാണിത്. അതിൻ്റെ ചിട്ടപ്രകാരം അങ്ങനെയാണിത്. ഓരോ ആ ദിവസവും ഞായറാഴ്ചയും ഒക്കെ ചില വായിക്കേണ്ടത് ഇതിലുണ്ട്. ചില അച്ഛന്മാർ ഇതെടുക്കുന്നില്ല. അല്ലെങ്കിൽ കൂദാശികൾ 3 കൊടുക്കുന്നത് വേണ്ട, അല്ലെങ്കിൽ കുർബാനയെല്ലാം ഇന്ന് അതൊന്നും വേണ്ട, ഇന്ന് ഇങ്ങനെ ചൊല്ലിയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് പല രൂപതകളിലും. പല രൂപതയല്ല, നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂരൊക്കെയാണ് ഇത് തോന്നിവാസം കണ്ടമാനം ഉള്ളത്, സത്യം പറഞ്ഞാൽ. ഇല്ലെങ്കിൽ ഞാനീ ചെല്ലുന്ന കുർബാന പോലെ തന്നെയാണ്. ഞാൻ നമ്മുടെ അത് രൂപതയിൽ, നമ്മുടെ കേരളത്തിലെ താമരശ്ശേരിയും പിന്നെ ഏതോ ഒരു രൂപതയും കൂടെ, ഈ രണ്ട് രൂപതകളിലല്ലാതെ എല്ലാ രൂപതകളിലും ഞാൻ കുർബാന ചൊല്ലിയിട്ടുള്ളത്. അപ്പോൾ ഈ കുർബാന ചെല്ലാൻ പോകുമ്പോൾ ഉള്ള ആ വ്യത്യാസങ്ങൾ എനിക്കറിയാം. നിങ്ങളിപ്പോൾ ടി വിയിൽ ഈ ഓൺലൈൻ കുർബാനയായ കാരണം കോവിഡ് കാലത്ത് ടി വിയിലെ കുർബാന കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവും, ഇതെന്ത് ഈ അച്ഛൻ ഇത് ഇങ്ങനെ ചെല്ലുന്നത്, ഇതെന്ത് ഈ അച്ഛൻ ഇത് ചെല്ലാത്തത്, നിങ്ങൾക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ചർച്ച കൂടുതൽ അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിയത്. ഒരു ഏകീകൃത രൂപം വേണ്ടതല്ലേ എന്ന്. ഇത് പരസ്യമായ ഒരു രഹസ്യമാണ് തോന്നുന്നപടി. കുപ്പായങ്ങൾ വേറെ രീതിയിൽ ഉപയോഗിക്കുക, അങ്ങനെ പല രീതിയിലൊക്കെ ഇപ്പം ചൊല്ലേണ്ട പ്രാർത്ഥന കൂദാശ വചനം പോലും അത് തോന്നിവാസം അച്ഛൻ്റെ വായിൽ വരുന്നത് വിളിച്ച് പറയുന്ന ശൈലി, ഇങ്ങനെയൊക്കെ ചൊല്ലുന്നത് വളരെ ഒരു ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികരൊക്കെ ഒന്ന് അല്പം തോൽക്കുന്നത് വലിയ അനുഗ്രഹത്തിനുള്ള ഒരു ഒരു അവസരം നമുക്ക് സൃഷ്ടിക്കുകയാണ്. ഒന്ന് തോൽക്കുക എന്ന് പറഞ്ഞാൽ ഇതങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയൊക്കെ വികടിച്ച് നിൽക്കുന്ന വൈദികർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യബലി എങ്ങനെയാണേലും ഭംഗിയായി നമ്മൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെല്ലുന്നത്, വിശ്വാസവും വേണം, ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതിനാണ് ഈ ഭക്തിയും വിശ്വാസവും അതിന് തരത്തിൽ ജനങ്ങളെ ചേർത്തുകൊണ്ടും നമ്മൾ അർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരു ഭാഗം നമ്മളങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ചെല്ലാൻ പോകുന്നത്. അത് നവംബർ മാസം 28 മുതൽ ലാസ്റ്റ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. അതിനുശേഷം നമ്മുടെ തോന്നുന്ന പോലെ ഞാൻ അങ്ങോട്ട് തിരിയില്ല, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ചെല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് വന്നാൽ ചൊല്ലിക്കില്ല. അത് നിങ്ങളും കൂട്ട് നിൽക്കണം, മനസ്സിലായോ? നിങ്ങളുടെ നാട്ടുകാരൊക്കെ ചിലർക്കൊന്നും ഇതൊന്നും താല്പര്യമില്ലാത്തവരുണ്ട്. ഡിസിപ്ലിൻ ഈസ് ഡിസിപ്ലിൻ. ഇവിടെ ഒരു കാര്യം തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ഞാൻ പോവുള്ളൂ. അതെൻ്റെ തീരുമാനമല്ല, സഭയുടെ തീരുമാനം. നമ്മൾ അനുകരിക്കണം, അനുസരിക്കണം. അപ്പം കുറച്ച് പേർക്ക് അങ്ങോട്ട് തിരിഞ്ഞ്, കുറച്ച് പേർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ്, കുറച്ച് പേര് വേമം ഉപയോഗിക്കുക, കുറച്ച് പേര് വേമം ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കാൻ പറ്റിയല്ല. ആ ഒരു നിഷ്ഠ നമ്മളേതായാലും നമ്മുടെ ഡിസിപ്ലിൻ നമ്മളെടുക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകണം. ആ രീതി പോകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. സഭ ഇനി മറുത്ത് ഇതിന് തീരുമാനമെടുക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വായിക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വായിച്ചതാണല്ലോ, ഞാൻ പ്രസംഗം പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് സഭയിൽ എല്ലായിടത്തും ഈ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും
പുറമേ മാത്രമല്ല, പുറമേ തുടങ്ങുമ്പോഴാണ് പിന്നീട് ഉള്ളിലേക്ക് അലിഞ്ഞലിഞ്ഞ് മാറി മാറി വരുന്നത്. പുറമേ വിഘടിച്ച് നിൽക്കുമ്പോൾ ഉള്ളിലൊട്ടും മര്യാദ, ഒരു കാലത്തും മര്യാദ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക്, ചൈതന്യത്തിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുന്നത്. നിങ്ങളും അതിനോട് സഹകരിക്കുക. നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ലെന്നറിയാം. അല്പസമയം അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചെല്ലിയുകൊണ്ട് എനിക്ക് തോന്നുന്നു വൈദികന് കുറച്ചുകൂടെ ഭക്തിയോടെ അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചെല്ലാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നും കാണണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചിലർ ചിലപ്പോൾ കുർബാനക്കിടയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥത തോന്നും. മുട്ടുകുത്തേണ്ട നേരത്ത് മുട്ടുകുത്താതെയും നിൽക്കേണ്ട നേരത്ത് നിൽക്കാതെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥ. ചിലരോടൊക്കെ ഞാൻ പറയും, ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. നമ്മളും ആ അച്ചടക്കങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്യൂസും ഈ കസേരയും പിന്നെ ഒന്ന് രണ്ട് കൊല്ലമായി കുർബാന ഇല്ലാത്തത് കാരണം പള്ളിയിൽ വന്നാൽ പെരുമാറേണ്ട രീതികൾ പലർക്കും അറിയത്തില്ല. മറന്നുപോയി. ഒരു ഫോൺ അടിച്ചാൽ ആ ഫോണും കൊണ്ട് ഇറങ്ങിപ്പോവുക. എന്തൊരു വൃത്തികേടാണ് ദൈവത്തോട് കാണിക്കുന്നത്! ബഹുമാനക്കുറവാണ്. ദിവ്യബലി പങ്കെടുക്കാൻ നമ്മൾ ഫോൺ അടിച്ചോ അതെടുക്കാൻ പോകും. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, ഇന്നലെ മൂന്ന് തവണ. ഒരാളെ ഞാൻ കുറെ വഴക്ക് പറയേണ്ടി വന്നു. പള്ളി മുഴുവൻ ഞാൻ അടപ്പിച്ചു. മൂന്ന് തവണ ഫോണും കൊണ്ട് പോകും. ഇത് കാണുന്ന അച്ഛൻ എന്ത് തോന്നും? ബാക്കിയുള്ള നിങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ ഇതൊക്കെ കാണും. ഇതൊക്കെ ദൈവത്തോട് കാണിക്കുന്ന ഒരു നിഷേധപ്രദാണ്. അപ്പം നമ്മൾ പള്ളിയിൽ പെരുമാറേണ്ട രീതികളും പ്രിയപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ മുട്ടുകുത്തി ഒരു കുരിശ് വരയ്ക്കണ്ടേ? വേണ്ടേ? ഇനി മുട്ടുകുത്താൻ പറ്റാത്തവർ ഇപ്പം മുട്ടുകേടുകൾ വന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും. കാരണം മുട്ടുകുത്തുന്നില്ല, ആരും കാലനക്കുന്നില്ല. അപ്പം നിന്നിട്ടാണെങ്കിലും ഒന്ന് കുരിശ് വരയ്ക്കണ്ടേ? മുഴുവൻ കുരിശ്. അല്ലാതെ ഇങ്ങനെ വയ്ക്കുകയല്ല. അതാണ് ചെറിയ കുരിശ്. ഇത് വലിയ കുരിശ്. അത് വരയ്ക്കണം. എന്നിട്ട് സക്കരാരിയിലുള്ള ഈശോയെ ഓർക്കണം. ആ ദിവസം നമ്മളങ്ങനെ സമർപ്പിക്കണം. ആ ഭക്തി നമുക്ക് വേണം. മുട്ടുകുത്താൻ പറ്റില്ലെങ്കിൽ നിന്നിട്ടാണെങ്കിലും. ഇനി മുട്ടുകുത്താൻ പറ്റാത്തൊരു മുട്ടുകുത്തേണ്ട നേരത്ത് എഴുന്നേറ്റിരിക്കണം. കൂദാശവചനത്തിൻ്റെ നേരത്ത് അവിടെ ഇരിക്കുമല്ല വേണ്ടത്. എപ്പിക്ലേസിസ് പ്രാർത്ഥന. എത്രയോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും ഈ ബലിവസ്തുക്കളുടെ മേലും അച്ഛൻ്റെ മേലും ഒക്കെ വരുന്നതിൻ്റെ ആ പ്രാർത്ഥനയാണ് എപ്പിക്ലേസിസ്, ആ റൂഹാഷണ പ്രാർത്ഥന. അപ്പോൾ അത് എഴുന്നേറ്റിരിക്കണം. ഇരിക്കാൻ പറ്റാത്ത മുട്ടുകുത്താൻ പറ്റാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ക്രമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നല്ല ഭക്തിയോടെ ഈ വിശുദ്ധബലി പങ്കെടുക്കാനുള്ള നല്ല മനസ്സും കൂടി നമ്മൾ സ്വരൂപിക്കണം. അത് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതും കൂടി ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.